ஆகாஷவாணி மஞ்சேரி எஃப்எம் 102.7 MHz மலபாரிண்டെ സുന്ദർ മൊഞ്ചും മൊഴിയടക്കും. അഭിമുഖം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കവിയുമായ തൃശൂർ പുറനാട്ടുകര സ്വദേശി വിജയരാജ മല്ലികയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്വന്തം ശരീരം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പെൺകുട്ടിക്കും സ്വന്തം ശരീരത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ച് എന്റെ ശരീരത്തിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയ ഒരു പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഏത് പാതിരാത്രിയിലും എനിക്ക് ഇറങ്ങി നടക്കാനുള്ള ധൈര്യമുണ്ട്. കാരണം എന്റെ ശരീരത്തിൽ എന്റെ അവകാശമില്ലാതെ എന്റെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ തൊട്ടാൽ അവന്റെ പല്ല് നിലത്ത് കിടന്ന് അവരെ നോക്കി ചിരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് ഈ നാട്ടിലെ എത്ര പെൺകുട്ടികൾക്കുണ്ടാകും? സ്വന്തം ശരീരം എക്സ്പ്ലോർ ചെയ്യണം, സ്വന്തം മനസ്സ് എക്സ്പ്ലോർ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ എനിക്ക് ഓരോ നിമിഷവും ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ എനിക്ക് പലപ്പോഴും എനിക്ക് ചിരി വരുന്ന ഒരു കാര്യം, ST ആയതുകൊണ്ട് തന്നെ, സ്റ്റുഡൻസ് ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ, കൈ കാണിച്ചാൽ അപ്പുറത്തായിരിക്കും ബസ് നിർത്തുക. അത് ഇവിടുത്തെ ബ്രേക്കുകളുടെ വല്ല കുഴപ്പമാണെന്ന് അറിയില്ല, ഇവിടെ ചവിട്ടേണ്ടത് അപ്പുറത്തെ നിർത്തുള്ളൂ. അത് RTO ഡിപ്പാർട്ട്മെന്റ് വളരെ ടെക്നിക്കലി ഇടപെടേണ്ട ഒരു വിഷയം കൂടിയാണത്. ശരി, അത് അവിടെ നിർത്തി. 10 പെൺകുട്ടികൾ കൈ കാണിച്ചാൽ 2 പെൺകുട്ടികൾ മാത്രമേ ബസ്സിൽ കയറുള്ളൂ. എന്താ കാര്യം? ചുരിദാർ താണു പോയോ, ഷോള് നേരെ മാറി മറച്ചു കിടക്കുന്നുണ്ടോ എന്നൊക്കെ സംശയങ്ങളെല്ലാം തിരുത്തി വരുമ്പോഴേക്കും ബസ് ബസിന്റെ പാട്ടിന് പോകും. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ സ്വന്തം ശരീരത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. സ്വന്തം ശരീരത്തെ തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നും ആണിന്റെ ശരീരങ്ങളെ ഭയക്കണ്ട എന്നും ഉള്ള അവബോധമുണ്ടാകും. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രണയം എന്നത് ഒരു പുഴയാണ്, നീന്തുക. Don't fall in love. Ellavarum parayum I fell in love. What is this falling in love? You are not falling in love. You are just swimming in love. Ningal pranayathil neenduga, neeraaduga, aaghoshikkuga. Ini നമ്മളെ ഒരാൾ ചതിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു പുരുഷൻ ചതിച്ചുകൊണ്ട് നമ്മൾ ഒരു കയറിലോ അല്ലെങ്കിൽ കയറിലെ അഭയം കാണാനോ പുഴയുടെ ആഴം അളക്കാനോ പോകരുത്. നമ്മൾ ചൈനയിലേക്ക് നോക്കുക. ചൈനയിലെ വലിയ മതിൽ കണ്ടിട്ടില്ലേ? ഈ മതിലൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രണയ സൈദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. മതില് തേക്കാനുള്ളതാണ്. ഈ ചൈന മതില് തേച്ച് 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 തേച്ചാണ് ഇത്രയും വലുതായത്. മതില് കണ്ട് നമ്മൾ സന്തോഷിക്കണം. പിന്നെ വിവാഹം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഞാൻ ഇതിനെ സങ്കല്പമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ സങ്കല്പത്തിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. നാളെ ഒരു ട്രാൻസ്ജെൻഡർ വിവാഹം കഴിക്കണം, ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ, ട്രാൻസ്ജെൻഡർ എന്തിനാ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ രാത്രി കച്ചവടത്തിന് പോയാൽ പോരെ എന്ന് പറയുന്ന സമൂഹത്തിനോട് മറിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാട് കേരളം എന്ന് പറയുന്നത്, മലയാള സമൂഹം എന്ന് പറയുന്നത് വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നാം ലിംഗവും രണ്ടാം ലിംഗവും മൂന്നാം ലിംഗവും ഉണ്ടായത്. അപ്പോൾ ഈ ഒന്നാം ലിംഗം പുരുഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ പുരുഷനാണ് ഭിന്നലിംഗം എന്ന പദവും ഉണ്ടാക്കി കൊണ്ടുവന്നത്. വിവാഹം കഴിച്ച് ഡിവോഴ്സായി അല്ലെങ്കിൽ ഭാര്യ മരിച്ച് ഒരു കുഞ്ഞുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ, ആദ്യ രാത്രി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പറയും, നീ ഭിന്നലിംഗക്കാരി അല്ല എന്ന്. എവിടെയാണ് ഭിന്നത? അയാളൊന്ന് കണ്ടുപിടിച്ചേരട്ടെ. കാരണം അത്രയേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സർജറിയിലൂടെയാണ് ഞാൻ സ്ത്രീയായത്. സ്വാഭാവികമായിട്ടും ഭിന്നത കണ്ടുപിടിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരിക്കും. ഒരുപക്ഷെ അയാൾ പറയും, പിറ്റേന്ന് ഉണർന്നു കഴിയുമ്പോൾ പറയും, ഞാനാണ് ഭിന്നലിംഗം എന്ന് ഒരുപക്ഷെ പുരുഷന് പറയുമായിരിക്കും. സോ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുക. ഇനി പെൺകുട്ടികളോട് എനിക്ക്, ഇവിടുത്തെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള, പല പെൺകുട്ടികളും ചോദിക്കാറുണ്ട്, ഓ കുറെ എണ്ണം വന്നിട്ടുണ്ട്, ഇപ്പോ നിങ്ങൾ പെണ്ണായി നടക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പെണ്ണായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, നാളെ ആർത്തവങ്ങളില്ലാതെ ഞങ്ങൾ പ്രസവിക്കും. ആർത്തവങ്ങളില്ലാതെ പ്രസവിക്കും, ഞങ്ങൾ തന്നെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ എന്തിനാ ഇനി പെണ്ണായിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നവരോട്. ശബരിമലയിൽ പോകുക, പള്ളിയിൽ പോകുക, അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ്. എന്നെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ പോയി നമ്മൾ പോയി കാണേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, സ്മൈൽ, ഗോഡ് ലവ്സ് യു. നിങ്ങൾ ചിരിക്കൂ, നിങ്ങൾ പുഞ്ചിരിക്കൂ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പൂക്കളാണ്. പൂക്കൾ എന്ന് പറയുന്നത് കല്ലുകളിൽ നിന്ന് നിങ്ങൾ എറിഞ്ഞ കല്ലുകൾ ഞങ്ങൾ പൂക്കളാക്കി,
ആ പൂക്കൾ കൊണ്ട് പൂന്തോട്ടമുണ്ടാക്കി. പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഞാനൊരു കൗൺസിലർ കൂടിയാണ്, ടെലി കൗൺസിലർ കൂടിയാണ്. പല പെൺകുട്ടികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, മല്ലികേച്ചി ജീവിതം മടുത്തു, ഞാൻ ആത്മഹത്യയും പോവാണ്. ഞാൻ ഒറ്റ കാര്യം പറയാറുള്ളൂ, നിങ്ങൾ ജീവിക്കാൻ, നിങ്ങൾ ജീവിച്ച് മടുത്തു ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു നിമിഷം വിജയരാജ മല്ലികയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ജീവിക്കണോ മരിക്കണോ എന്ന്. കാരണം ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, കിഡ്നി പ്രോബ്ലം, ഹൈ എസ് ആർ, ഫാറ്റ് ലിവർ, ഈ അഞ്ച് പ്രയാസങ്ങൾ കൊണ്ട് ഇന്നും സന്തോഷമായി ജീവിക്കുന്ന ഒരുവളാണ് ഞാൻ. കാരണം ഞാനുള്ളത് കൊണ്ട് ഇവിടെ ഒരുപാട് മരുന്ന് കമ്പനികൾ ജീവിച്ചു പോകുന്നുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ, പുതിയ കോമ്പിനേഷൻസ് ഇവിടെ. അത് സയൻസ്, നമ്മൾ പറയും ഇത്രയും സയൻസ് ഉണ്ടായിട്ടും ഇതൊന്നും ചെലവായി പോണില്ലല്ലോ എന്ന്. ഇല്ലല്ലോ ചെലവ്, ഞാൻ ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കിഡ്നി, ഞാൻ മരുന്ന് കഴിക്കുന്നവർ എന്നെ കിഡ്നി ചുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കിഡ്നിക്ക് അസുഖം വന്നു, അപ്പൊ കിഡ്നിക്ക് ഉള്ള മരുന്ന്, അപ്പൊ ആ ഒരു കിഡ്നി മേഖലയിലെ മരുന്നുകൾ അവർക്ക് ഒത്തിരി ലാഭം ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി, അയ്യോ ഞാൻ കുറെ പ്രയാസങ്ങളിൽ ഷീലേക്ക്, എന്താണ് ഇങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു. അതൊന്നും അല്ല ജീവിതം, ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കുന്നു. നടി ഷീല ഒരു പക്ഷെ എനിക്ക് നല്ലൊരു റോൾ മോഡൽ ആയിട്ട് ഞാൻ പറയാം. റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അവരുടെ കുറെ പോസിറ്റീവ്സ് ഞാൻ പലരുടെയും ഷോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരെ ഒരു രീതിയിലും അവർ ജോൺ ബ്രിട്ടാസിന് പിടികൊടുക്കില്ല. ചോദിക്കുന്നതിനൊന്നും ആയിരിക്കില്ല ഉത്തരം പറയാം, പക്ഷെ പറയുന്ന ഉത്തരങ്ങളെല്ലാം വളരെ നല്ല ഉത്തരങ്ങളായിരിക്കും. അപ്പോ അവരൊരു പക്ഷെ അവരുടെ ജീവിതത്തിലെ നല്ല നല്ല വശങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. നടി രാഗിണി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. രാഖിയേക്കൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. രാഖിയേക്കൻ മരിച്ച് 9 വർഷം കണ്ടാണ് ഞാൻ ജനിക്കുന്നത്. രാഖിയേക്കനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ ഇന്നും മലയാളത്തിൽ നിങ്ങൾ വെബ്സൈറ്റിൽ അടിച്ചു, നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ, ഓർമ്മയിൽ രാഗിണി എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് നടത്തിയിരുന്ന ആളുടെ പേര് മനുജെ കൃഷ്ണൻ എന്നായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നടത്തുന്നത് വിജയരാജ മല്ലിക എന്ന ട്രാൻസ്ജെൻഡർ കവിയത്രിയാണ്. ലളിതയും രാഗിണിയും കാർന്ന് തിന്ന ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതുകൂടിയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. ഇക്കഴിഞ്ഞ December 16 ആകാശവാണി തിരുവനന്തപുരം നിലയം അവരുടെ ഒരു പ്രോഗ്രാമിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഓർമ്മയിൽ രാഗിണി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ പ്രോഗ്രാം എൻ്റെ ആണ്. ഈ വർഷം ഒരു ചെറിയ പ്രോഗ്രാമായിരുന്നു, ഒരു 750 ഫോട്ടോസ് മാത്രം എക്സിബിറ്റ് ചെയ്തു. രാഗിണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള, മരണാനന്തരം രാഗിണിയെക്കുറിച്ച് വന്ന വാർത്തകൾ അടങ്ങുന്ന ഒരു വലിയ ഫോട്ടോ കളക്ഷൻ ശേഖരം എൻ്റെ കയ്യിലുണ്ട്. അതും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്റെ ഒരു ആഗ്രഹത്തെ മാറ്റിയതാണ്. എനിക്കൊരു നടി ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല ഞാൻ ചെയ്തത്. അവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്തു, അവരുടെ കുടുംബത്തിലേക്ക് പോയി, അവരുടെ കണ്ടംപററീസിനെ കണ്ടു, അവരുടെ കാലഘട്ടത്തിൽ അവരെ ആരാധിച്ചിരുന്നവരെ കണ്ടു, അന്ന് കാലത്ത് അവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്തു. ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്, അത് ഒഴുകുക, ഒഴുകി 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 നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഒഴുകുക, ആവുന്നത്രയും ഒഴുകുക, തരംഗങ്ങളോടെ ഒഴുകുക. ഒഴുകി നമുക്ക് തോന്നുകയാണ് നമുക്കൊന്ന് തിരിഞ്ഞൊഴുകണം. ദിശ മാറി ഒഴുകിയ പുഴ ഉണ്ട്, അമേരിക്കയിലുണ്ട്. ദിശ മാറി ഒഴുകിയ ഒരു പുഴയുണ്ട് അമേരിക്കയിൽ. പക്ഷെ അത് ദിശ മാറി ഒഴുകുന്നത്, മലയാളത്തിലൊരു പാട്ടുണ്ട്, മുഗിലൊരു പുഴയാകാൻ കൊതിച്ചു പുഴയായി, പൊന്മുഗിലൊരു പുഴയാകാൻ കൊതിച്ചു പുഴയായി. ഇനി ആ പാട്ടൊന്ന് മാറ്റി എഴുതണം. കാരണം ഈ പുഴ സൂര്യന്റെ താപം ഏറ്റ് കരിഞ്ഞിട്ടില്ല, ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഒരു പക്ഷെ സിനിമകൾ, സിനിമ എന്നെ പല രീതിയിലും, അതും എനിക്ക് പറയാനുള്ള മറ്റൊരു രീതിയിലാണ്. കാരണം ഞാൻ ഇത്തരം ഒരു റോൾ മോഡൽ, എന്റെ ജീവിതമാകുന്ന റോൾ മോഡൽ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ഇപ്പൊ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ കാണുകയാണെങ്കിൽ വളരെ പോസിറ്റീവായി കാമുകനെ കാത്തിരുന്ന ഒരു നടി കെ എസ് സേതുമാധവന്റെ ചിത്രമാണ് 74 മോഹനും ഷീല ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ, മോഹന്റെ ആദ്യത്തെ സിനിമ. ആ സിനിമയില് എല്ലാം കഴിഞ്ഞ അവസാനം അവരുടെ ഒരു സ്വകാര്യ ജീവിതത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷെ ആ നടിക്ക് ഷീല ചെയ്ത കഥാപാത്രത്തിന് ഒരു പക്ഷെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമായിരുന്നു. അതല്ലെങ്കിൽ സ്വയംവരം എന്ന സിനിമയാണെങ്കിലും, തുലാഭാരം എന്ന സിനിമയാണെങ്കിലും, കള്ളിച്ചെലുമയിലാണെങ്കിലും, ഇത്രയും പ്രചണ്ഡമായി സംസാരിക്കുന്ന ഒരു സ്ത്രീ അവസാനം ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാകുകയാണ്. അപ്പൊ അതിലൊന്നും ഒരു റോൾ മോഡൽ ഇല്ലാതിരുന്നപ്പോൾ നാളെ ആർക്കെങ്കിലും വേണമെങ്കിൽ എഴുതാം, അതിനുവേണ്ടി ഒരു റോൾ മോഡലായി, ഒരു റോൾ മോഡലായി തീർന്നു, ഒരു ഒരു സ്വയം ഒരു റോൾ മോഡൽ ആകാനെങ്കിലും. ഞാൻ പറയുന്നു, ഒരു റോൾ മോഡൽ ആകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും നല്ല വശങ്ങൾ മാത്രമല്ല, അവരുടെ ചീത്ത വശങ്ങളും പ്രയാസങ്ങളെ അവർ ഓവർകം ചെയ്തതും. 1969 നടി രാഗിണി മലയാള സിനിമയിലേക്ക് 2 തിരിച്ചു വരാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. ആ സമയത്ത് അവർക്ക് സ്തനാർബുദം പിടിപ്പെട്ടിരുന്നു. 70
അവര് ആദ്യം അഭിനയിച്ച സിനിമ തിക്കൃഷി സുകുമാരൻ നായരുടെ സരസ്വതി ആയിരുന്നു. അത് തമിഴിൽ നിന്നെടുത്ത ഒരു സിനിമയുടെ റീമേക്ക് ആയിരുന്നു. സരോജാദേവി അഭിനയിച്ചൊരു പടം. പടം സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിലും 70 മുതൽ 72 വരെ ഒരുപാട് സിനിമകളിൽ മലയാളത്തിൽ അഭിനയിച്ചു. ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും തന്റെ സാന്നിധ്യം രാഗിണി അറിയിച്ചു. ആ സമയത്തും രണ്ട് സ്ഥലങ്ങളിലും അർബുദം വന്ന് രണ്ടും റിമൂവ് ചെയ്തിട്ടാണ് രാഗിണി അഭിനയിക്കുന്നത്. ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. താൻ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുകൂടിയും പോസിറ്റീവായിട്ട് അവര് ജീവിച്ചെങ്കിൽ, അന്ന് അവര് ജീവിച്ചെങ്കിൽ എന്തുകൊണ്ട് 2018 ഒരു വിജയരാജ മല്ലികയ്ക്ക് ട്രാൻസ്ജെൻഡർ ആയി ഇത്രയും അസുഖങ്ങളോടെ ജീവിച്ചുകൂടാ? അതെ, എല്ലാവർക്കും ഇതെല്ലാം ഒരു എന്താ പറയാ പ്രചോദനമാണ് അല്ലേ, എല്ലാവരുടെയും ജീവിതം. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമ്മുടെ സമൂഹത്തിനോടും അതുപോലെ ഇത് കേൾക്കുന്ന എല്ലാരോടും എന്താണ് പറയാനുള്ളത്? പ്രകൃതിയിൽ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഉണ്ട്. ആനയിൽ മോഴയുള്ളതുപോലെയും മേൽത്തിമിംഗലം ആണായി വന്ന് പെണ്ണായി മാറി പ്രസവിക്കുന്ന മാമലാണ്. പപ്പായ എന്ന മരം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു മരമാണ്. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള 2005 പാർവതിപുട്ടനാറിലെ മത്സ്യങ്ങൾ ആണിൽ നിന്ന് പെണ്ണായി മാറി മുട്ടയിട്ടു എന്ന് പറയുന്ന ഒരു ആർട്ടിക്കൽ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് ആഗോള താപനത്തിന്റെ കാലഘട്ടമാണ്. ഈ രതിയിലേർപ്പെടുന്ന സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയും ഇനി ഉണ്ടാകുന്ന കുട്ടികൾ ഒരു പക്ഷേ ഈ പറയുന്ന വ്യവസ്ഥാപിതമായ പുരുഷനോ സ്ത്രീയോ ആയി ജീവിക്കാൻ കഴിയാത്തവരോ ആയിരിക്കും. എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ, ഇവിടെ പലരും പറയുന്നതൊക്കെ എനിക്ക് ആൺകുട്ടി ജനിച്ചു, ഞാൻ ബിരിയാണി കൊടുക്കണു, ഞാൻ നെയ്ച്ചോറ് കൊടുക്കണു, ആ കുട്ടി 16 വരെ ജീവിക്കട്ടെ, എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ അവൻ ആണായി വളരണോ പെണ്ണായി വളരണോ എന്നുള്ള കാര്യം. ഇന്റർസെക്സ് ആയിട്ടുള്ള കുട്ടികൾ ജനിച്ചാൽ പ്രിയപ്പെട്ട അമ്മമാരെ, അവരെ നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവരെ ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റും. മാറ്റല്ലേ, അവരവരുടേതായ രീതിയിൽ അവർ ജീവിച്ചു വരട്ടെ. അവരേത് വേണോ, അവർ ആണായി ജീവിക്കണോ പെണ്ണായി ജീവിക്കണോ, അത് ആ വ്യക്തിയുടെ അവകാശമാണ്, അമ്മയോ അച്ഛനോ അല്ല. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലൊരു കുട്ടി ഉണ്ടായാൽ നിങ്ങൾ അതിനെ സോക്രട്ടീസിനെ കുടിപ്പിച്ച പോലെ വിഷം കുടിപ്പിക്കില്ല, നിങ്ങൾ അതിനെ വലിച്ചെറിയില്ല. ഇനി ഹിജ്റ സംസ്കാരം കേരളത്തിൽ ഇല്ല, ആ സംസ്കാരം എങ്ങാനും കേരളത്തിൽ വന്നാലും പ്രിയപ്പെട്ട അമ്മമാരെ, സ്വന്തം മക്കളെ സ്വന്തം വീട്ടിൽ സ്വന്തം തണലിൽ നിങ്ങൾ വളർത്തുക. കാരണം സ്വന്തം വീട്ടിൽ അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണ് ഇന്നും പല ട്രാൻസ്ജെൻഡറുകൾ പല പടുകുഴികളിലും ചെന്ന് വീഴുന്നത്. ഞാൻ എറണാകുളത്ത് ഡിഗ്രി റാങ്ക് ഹോൾഡർ ആയിരുന്നു, സെയിന്റ് തോമസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്കോടെ ഗോൾഡ് മെഡലോടെ പാസ്സാവാൻ, അന്ന് ഗോൾഡ് മെഡൽ ഇല്ല, അന്ന് ഞങ്ങൾക്കൊരു ഫലകമാണ്. ആ ഫലകത്തോടെ ഞാൻ പാസ്സായി, പത്രത്തിലൊക്കെ പരസ്യം വന്നു, ഫോട്ടോ വന്നു. ശേഷം MSW ചെയ്തു, 8 ജോലി ചെയ്തു. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടു. ഞാൻ എറണാകുളത്ത് ജീവിച്ചത് പട്ടിണി കിടന്നിട്ടുണ്ട്, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. പിന്നെ ചീരക്കച്ചവടം നടത്തിയും ഷൂ പോളിഷ് ചെയ്തും ഒക്കെയാണ് ഞാൻ എന്റെ ജീവിത മാർഗം കണ്ടുപിടിച്ചത്. അന്നും രാവിലെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോകും, വൈകുന്നേരം വന്ന് ഞാൻ ചീരക്കച്ചവടം ചെയ്യും. നിർത്തിയത് ചില പിള്ളേർ വന്ന് ഫോട്ടോ എടുത്തിടും, ഭിന്നലിംഗക്കാരിയായി വിജയരാജ മല്ലിക ചീര വിൽക്കുന്നു, അവരോടൊപ്പം സെൽഫി. ഈ കുന്തം കാരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തിയത്, കാരണം അത് എനിക്കൊരു പ്രയാസമാണ്. ഭിന്നലിംഗം എന്നുള്ള പദം മാത്രമല്ല, നമ്മൾ ജീവിക്കാൻ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ വളരെ വാർത്താ ദാരിദ്ര്യമാണല്ലോ ഇന്ന് ആൾക്കാർക്ക്, തൊട്ടാൽ അത് വാർത്തയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അമ്മമാരോട്, സ്വന്തം മക്കള് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരെ മാറ്റി നിർത്താതെ, അത് പ്രകൃതിദത്തമാണ്, പ്രകൃതിദത്തമാണ്, സ്വാഭാവികമാണ്, സഹജമാണ്. ഭിന്നലിംഗക്കാരല്ല സഹജരാണ്. സഹജർ എന്ന വാസ്തവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് 31 വയസ്സിൽ വിജയരാജ മല്ലിക എന്ന പേര് സ്വീകരിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ആരവങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന്. 1.5 എന്റെ കുടുംബത്തിൽ നിന്ന് മാറി ഞാൻ നിന്നു, നിൽക്കേണ്ടി വന്നു, സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അപ്പോഴൊന്നും എന്റെ കാല് വഴുതി വീണിട്ടില്ല. പല ഇടാകൂടങ്ങളിലും ചെന്നപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം കുറേ കാലം മഠത്തിൽ പോയി താമസിച്ചു, കുറേ കാലം കടുക്കാ വെള്ളം കുടിച്ചു. കാരണം സ്ത്രീ എന്ന നിലയിൽ എന്റെ ശരീരത്തിൽ ഒരു എക്സ് കൂടുതലാണല്ലോ, ഞാനൊരു പെണ്ണാണ്. ആർത്തവം പോലുള്ള സ്ത്രീക്കുള്ള സ്വാഭാവികതകൾ ഇല്ലാത്ത ട്രാൻസ് ശരീരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഞങ്ങളുടെ ശരീര രാഷ്ട്രീയവും മാനസിക വ്യാപാരങ്ങളും വ്യത്യസ്തമാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പൊതുസമൂഹം അറിയുന്നത്. രേഖപ്പെടുത്താത്തത് കൊണ്ടും അടയാളപ്പെടുത്താത്തത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടും
കേൾക്കാനിരിക്കാത്തത് കൊണ്ടും ഞങ്ങൾ ഇന്നും ചോദ്യചിഹ്നമായി മാറുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് അത്തരക്കാരുടെ പ്രശ്നങ്ങൾ, അത്തരക്കാരുടെ മാനസിക വ്യാപാരങ്ങൾ കൂടി അടയാളപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നീതിയും നിലപാടുമാണ് കേരളത്തിൽ വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാം. കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാം. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ട്രാൻസ്ജെൻഡറുകളെ, ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകളെ വീട്ടിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർ വളരട്ടെ, നാളെ അവരും നമ്മുടെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കവിയുമായ തൃശൂർ പുറനാട്ടുകര സ്വദേശി വിജയരാജ മല്ലികയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അഭിമുഖം.